നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിലും ഡീൽ ചെയ്യുന്നത്. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാമത്തെ ക്ലാസ്സിലും, അതിൻ്റെ കോൺസിക്വൻസസ് രണ്ടാമത്തെ ക്ലാസ്സിലും, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് മൂന്നാമത്തെ ക്ലാസ്സിലും, ഇനിയിപ്പോൾ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഒരു സെക്ഷൻ ഈ ക്ലാസ്സിലും നിങ്ങൾ ചർച്ചയിലൂടെ മനസ്സിലാക്കുന്നതാണ്. നമ്മുടെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയം അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സും പ്രോവിൻസസും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിനെ ഇന്ത്യൻ യൂണിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ നേതാക്കളും നമ്മുടെ ജനങ്ങളും നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റിലെ റൂളേഴ്സും ഒക്കെ കൂടി ശ്രമിച്ച് ഒന്നാക്കിയ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പ്രശ്നങ്ങൾ വീണ്ടും അല്ലെങ്കിൽ നമ്മുടെ ചാലഞ്ചസ്, ത്രീ ചാലഞ്ചസ് നമ്മൾ ആദ്യം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് ഉണ്ടായതായി നമ്മൾ കാണുന്നതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ കൈകാര്യം ചെയ്ത, നമ്മൾ സോൾവ് ചെയ്ത ഒരു സൊല്യൂഷനാണ് ഒരു ഇഷ്യൂ ആണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ എന്നുള്ളൊരു ഭാഗം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അടുത്ത ചാപ്റ്ററിലാണ്. അപ്പോൾ നമ്മുടെ മൂന്ന് ചാലഞ്ചസായ നേഷൻ ബിൽഡിങ്ങിലെ ഒരു ഇഷ്യൂ ബാക്കി നിൽക്കെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത രണ്ടാമത്തെ ചാലഞ്ചായ എസ്റ്റാബ്ലിഷിംഗ് ഡെമോക്രസി എന്നുള്ള കാര്യം ഏറെക്കുറെ ഇന്ത്യ നടപ്പിലാക്കിയതിന് ശേഷമാണ് നമ്മൾ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്? ഒരുപക്ഷെ നമ്മളിൽ ചിലർക്കെങ്കിലും സംശയം തോന്നുന്നു, ഇത് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലതായി കിടന്ന ഒന്നിനെ ഇന്ത്യയാക്കി മാറ്റി അതിനെ സ്റ്റേറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുമ്പോൾ അത് ആക്ച്വലി ഫസ്റ്റ് ഓർഗനൈസേഷൻ അല്ലേ? വൈ ഇസ് ഇറ്റ് കോൾഡ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളൊരു ചോദ്യത്തിന് ലളിതമായ ഒരു മറുപടി നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ പ്രോവിൻസും പ്രിൻസിപ്പൽ സ്റ്റേറ്റുമായിട്ടൊക്കെ നമ്മൾ അനക്സ് ചെയ്ത ടെറിട്ടറി റീഓർഗനൈസേഷൻ ചെയ്യുന്നതുവരെയും അതുപോലെ തന്നെ നിലനിർത്തി, അതിനിടയിൽ നമുക്ക് ഭരണഘടന വന്നു. അതിനകത്ത് തന്നെ നമുക്ക് ഒന്നാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഫസ്റ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ആ കോൺസെപ്റ്റിൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഓൾറെഡി അവിടെ ഉണ്ട്. അതിനെ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആക്കുന്ന രീതിയിൽ എങ്ങനെ റീഓർഗനൈസ് ചെയ്യണം എന്നതായിരുന്നു ഇഷ്യൂ. പക്ഷേ ഇതൊരു ഇഷ്യൂ ആയില്ല. കാരണം എന്താ, ഇതിനേക്കാളും ഒരുപാട് പ്രശ്നമുള്ള ഇഷ്യൂസ് ആയിരുന്നു അനക്സേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സും നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടീഷൻ റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസും പ്രയോറിറ്റിയിൽ ഒരുപാട് മുന്നോട്ട് വന്നപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതിയിരുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഗവൺമെൻറ് തന്നെ ഡെലിബറേറ്റ്ലി സൈഡ്ലൈൻ ചെയ്തു. കാര്യം എന്താ, അതൊരു ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിട്ട് ഗവൺമെൻറ്റിന് തോന്നിയില്ല. അപ്പോൾ ആ ലെവലിൽ സംഭവം മനോഹരമായി മുന്നോട്ട് പോയി എങ്കിലും ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടായിരുന്നില്ല ജനങ്ങൾക്ക്. അതെപ്പോഴും അങ്ങനെ അല്ലല്ലോ, നമുക്ക് തന്നെ അറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും, എല്ലാം ഒരു സ്ഥലത്തായി സ്വതന്ത്രമായി ഇലക്ഷൻ നടത്തി, പക്ഷേ ഭരിക്കുന്നയാളും ജനവും നാട്ടുകാരും തമ്മിലൊന്നും ഒരു രീതിയിലും ഐക്യപ്പെടാത്ത ഒരവസ്ഥ. നേരത്തെ നമ്മൾ പറഞ്ഞു കേരളത്തിനകത്ത് തന്നെ ഉള്ളൊരവസ്ഥ, കേരളത്തിലെ ചില ഭാഗങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല, മലയാളമായിട്ട് പോലും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കുക, പല ഭാഷ സംസാരിക്കുന്നവർ ഒരു പ്രദേശത്ത് ഒരു സ്റ്റേറ്റായുള്ള ഒരു അവസ്ഥ, ഇത് മാനസികമായൊരു പ്രശ്നം ഉണ്ടാക്കുകയും പല രീതിയിലുള്ള സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ആരംഭിച്ചു. ഇതവിടെ തൽക്കാലം നിൽക്കട്ടെ, നമുക്ക് അതിനിടയിൽ വേറൊരു കാര്യം ചർച്ച ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഇപ്പോൾ ബ്രിട്ടീഷുകാർ എങ്ങനെയായിരുന്നു ഇന്ത്യയെ പല അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്? ആ വേർഡിൽ തന്നെയുണ്ട്, അവരുടെ ഭരണത്തിന് എന്താണോ സൗകര്യം അത് മാത്രമേ അവർ ചിന്തിച്ചിരുന്നു. പ്രോവിൻസ് ആയിക്കൊണ്ടുപോട്ടെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആയിക്കൊണ്ടുപോട്ടെ, ഭരിക്കുന്നതിന് ഇപ്പോഴത്തെ സാഹചര്യം നല്ലതാണോ, അവരത് മാത്രമേ നോക്കിയുള്ളൂ. ജനങ്ങളുടെ കാഴ്ചപ്പാട്, ജനങ്ങളുടെ സൗകര്യം, ആ രാജ്യത്തിൻ്റെ വികസനം ഇതൊന്നും അവർക്കില്ലായിരുന്നു. ദേ ടോട്ടലി ലൂട്ടഡ് അസ്. അത് നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, ഹൗ ബ്രിട്ടീഷേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെയും തിയറിയും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പല എം പിമാർ നടത്തിയ ചില സ്പീച്ചസിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, ഒക്കെ നോക്കി നോക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം. 100% ഇന്ത്യയെ ചൂഷണം ചെയ്യുക, അതിന് വേണ്ടി ഇന്ത്യയെ ഭരിക്കുക എന്നല്ലാതെ വേറെ യാതൊരു താല്പര്യമില്ലാത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ നമുക്കറിയാം, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയും
ഇന്ത്യയുടെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല. പക്ഷെ 1920 നാഗ്പൂർ സെഷനോടുകൂടി കോൺഗ്രസ്സുകാർ തന്നെ ഒരു തീരുമാനമെടുത്തു, ഇനിയുള്ള കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകൾ പ്രവിശ്യ സംവിധാനത്തിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഭാഷയായിരിക്കണം അടിസ്ഥാനം. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ ഫലവത്തായി ജനങ്ങളിലെത്തണമെങ്കിൽ അത് ലാംഗ്വേജ് പോലെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡ് വേറെ ഇല്ല. വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ കാര്യം ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. പക്ഷെ അവിടെ സർക്കാർ കുറച്ച് വീഴ്ച വരുത്തിയോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്ത്യയിൽ പിന്നെയുണ്ടായത്. ഉദാഹരണത്തിന് അന്നത്തെ മദ്രാസ് പ്രോവിൻസ്, ഇന്ന് നമ്മൾ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം, തമിഴ്നാട് അതൊക്കെ കൂടിയായിട്ട് വരുന്ന, എന്നാൽ അവിടെ മാത്രമല്ല നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി ഉൾപ്പെടുന്ന പഴയ മദ്രാസ് പ്രോവിൻസിലെ തെലുഗു അല്ലെങ്കിൽ തെലുങ്ക്, നമ്മുടെ ടെക്സ്റ്റിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തെലുഗു എന്നാണ് കിടക്കുന്നത്, തെലുങ്ക് സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നൊരു ഡിമാൻഡ് ക്രമേണ ഉണ്ടായി. ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തിലെ ജനങ്ങൾ ചെറിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് പിന്തുണ നൽകിയെന്ന് മാത്രമല്ല, ഈ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് പൊറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട്, ഏതാവശ്യം, ആന്ധ്ര എന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അടിസ്ഥാനം എന്തായാലും ചോദിച്ചാൽ തെലുങ്ക് സംസാരിക്കുന്ന ജനങ്ങൾ ഒരുമിക്കണം എന്നൊരാവശ്യം. ഈ മദ്രാസ് നമുക്കറിയാലോ, കേൾക്കുമ്പോഴേ അറിയാം, തമിഴ് സംസാരിക്കുന്നവരുടെ ഒരു ആധിപത്യമാണ്, അവരിൽ നിന്നൊരു മോചനം നേടി സെപ്പറേറ്റ് സ്റ്റേറ്റായിട്ട് ഒരു ആന്ധ്ര സ്റ്റേറ്റ്, വിശാലാന്ധ്ര മൂവ്മെൻ്റ് എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുന്നത്, ആ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ഇദ്ദേഹം, ഈ പൊറ്റി ശ്രീരാമുലു, നിരാഹാര സമരം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു കൗതുകം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വ്യക്തി 56 ദിവസം നീണ്ട നിരാഹാരമാണ് അനുഷ്ഠിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഒരു ഗാന്ധിയനാണ്, കോൺഗ്രസിൻ്റെ തന്നെ നേതാവാണ്, പ്രായമുള്ള ഒരു പൗരൻ കൂടിയാണ് അദ്ദേഹം. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണം വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും മദ്രാസ് സ്റ്റേറ്റിൽ മുഴുവനായി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭങ്ങളെ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് മദ്രാസ് സ്റ്റേറ്റ് ശ്രമിച്ചത്. ഈ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായും അടിച്ചമർത്തലിൻ്റെ ഭാഗമായി വീണ്ടും അനേകം ജനങ്ങൾ മരിക്കുകയും ഇത് ഇന്ത്യ മുഴുവൻ പടരുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രക്ഷോഭമായി മാറുകയും 1952 ഡിസംബറിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ആന്ധ്ര എന്ന ഒരു സംസ്ഥാനം രൂപീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനമായി ആന്ധ്ര അറിയപ്പെടുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആഗ്രഹമായി ഇന്ത്യ മുഴുവൻ പ്രവർത്തിച്ച സംഘടനകൾക്കെല്ലാം ഇതൊരു ഉണർവാകുകയും അവിടെയെല്ലാം പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ഗവൺമെൻറ്റിൻ്റെ മേൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. എന്തിൻ്റെ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ, പുതുതായി സംസ്ഥാനങ്ങളെ രൂപീകരിക്കും. ഗവൺമെൻറ്റിനെ ഈ സമയത്ത് ഇത്തരം പ്രക്ഷോഭങ്ങളെ കാണാതിരിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അടുത്ത വർഷം തന്നെ 1953 തന്നെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാൻ പറ്റുമോ അത് ഏതായിരിക്കും കമ്മീഷനെന്ന്? സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, 1953. അങ്ങനെയാണ് നിലവിൽ വരുന്നത്. ഈ കമ്മീഷൻ്റെ നേതൃനിരയിൽ വന്ന വ്യക്തികളെ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ശ്രീമാൻ ഫസൽ അലി, ശ്രീ കെ എം പണിക്കർ, ശ്രീ എച്ച് എൻ കുൻസ്രു എന്നീ മഹത് വ്യക്തികളെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. കമ്മീഷന്റെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഉണ്ടായിരുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കും? അത് ഭാഷയുടെ അടിസ്ഥാനത്തിലായാൽ ജനങ്ങളിൽ സ്വാതന്ത്ര്യം കൂടുമോ?
അത് സെപ്പറേറ്റിസവും റീജിയണലിസവും കൂടുമോ എന്നുള്ള ഒരു സംശയം. ഇനി മറ്റെന്തെങ്കിലും ഘടകം കണക്കിലെടുത്താലോ, അത് ഇതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ചിന്ത കാരണം ഈ കമ്മീഷൻ സ്വാതന്ത്ര്യം തൊട്ട് തന്നെ 1953 വരെയുള്ള ചരിത്രം പരിശോധിച്ചപ്പോൾ പല ഫാക്ടേഴ്സിനും പ്രാധാന്യം കൊടുത്തു. അത് വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാമെന്നുള്ള ചിന്താഗതി ഉണ്ടായി, അതിനകത്ത് അതിനകത്ത് ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടായി. എന്നാൽ ജാതീയ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി ഇന്ത്യ വിഭജിക്കപ്പെട്ടതിൻ്റെ ദോഷമായ വശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരുപാട് ഘടകങ്ങൾ കണക്കിലെടുത്ത കമ്മീഷൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാം എന്ന ഒരു കണ്ടെത്തലുമായി സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ഫൈൻഡിങ്ങായി ഗവൺമെൻറ്റിന് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവിടെ നമ്മൾ പ്രാദേശികമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നു. നമുക്കറിയാം ഭാഷയുടെ പ്രത്യേകത. ഇപ്പം നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്, നമ്മൾ അവരുടെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോയാൽ എല്ലാം തമിഴിൽ എഴുതി വെച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതേസമയം അടുത്ത സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ്, നമ്മൾ അത്യാവശ്യത്തിന് അവിടേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം തെലുങ്കിൽ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അടുത്ത സംസ്ഥാനമായ കർണാടക, അവിടെ കന്നഡയിലാണ് എല്ലാ കാര്യങ്ങളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻ്റഗ്രേഷൻ എവിടെയോ മിസ്സാകുന്നില്ല. ആശയവിനിമയത്തിന് ഭാഷ പ്രധാനമാണ്. അപ്പം അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയോ മോശമായ കാര്യത്തിന് ഉപയോഗിക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ യു എൻ നിലവിൽ വന്നപ്പോൾ അല്ലെങ്കിൽ വരുത്തുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് വേറൊന്നുമല്ല, ഈ സ്ഥലത്തിരുന്ന ആൾക്കാർക്ക് പരസ്പരം സംസാരിക്കാൻ, ജോ ജോ ഈസ് ബെറ്റർ ദാൻ വോർ വോർ, അദ്ദേഹത്തിൻ്റെ സ്വന്തം കോട്ടിങ്ങാണ്, ഒരു പോസിറ്റീവ് ഫൈൻഡിങ്ങാണ്. അതുപോലെ തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള കോർഡിനേഷൻ മറ്റൊന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ മേൽ, അത് വിജയിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, ആ വിശ്വാസത്തിൻ്റെ മേൽ ഈ കമ്മീഷൻ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും 100% ആ തീരുമാനം ശരിവെച്ചുകൊണ്ട് 1956 തന്നെ ഗവൺമെൻറ് ഈ കമ്മീഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കുകയും സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു, യൂണിയൻ ടെറിട്ടറീസ്. അതിൽ ഒരു സംസ്ഥാനം, ഈ 14 സ്റ്റേറ്റ്സിൽ ഒരു സ്റ്റേറ്റ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി. 1956 കേരളത്തോടൊപ്പം നിലവിൽ വന്ന മറ്റു ചില സംസ്ഥാനങ്ങളിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അന്നത്തെ പേര് യഥാക്രമം മദ്രാസ് എന്നും മൈസൂർ എന്നും ആയിരുന്നു. ഇന്ന് കാണുന്ന തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കൂടെ ചേർന്നതായിരുന്നു 1956 ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം. അതേപോലെ ഗുജറാത്തും മഹാരാഷ്ട്രയും ചേർന്ന് ബോംബെ എന്ന പേരിലായിരുന്നു അവിടെ സംസ്ഥാനം രൂപപ്പെട്ടത്. മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നു 2000 രൂപപ്പെട്ട ഛത്തീസ്ഗർ സംസ്ഥാനം. ആയതിനാൽ 2000 വരെ മധ്യപ്രദേശ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ന് കാണുന്ന പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവ ചേർന്ന് പഞ്ചാബ് എന്ന പേരിൽ ഒറ്റ സംസ്ഥാനമായിരുന്നു 1956 രൂപപ്പെട്ടത്. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 7 സംസ്ഥാനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയാറില്ലേ 7 sister states of North East, അതിൽ 1956 ആസാം എന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ അവിടെ രൂപപ്പെട്ടിരുന്നുള്ളൂ. 2019, അതായത് കഴിഞ്ഞ വർഷം, ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറിയ കാശ്മീർ ആയിരുന്നു 1956 രൂപപ്പെട്ട മറ്റൊരു സംസ്ഥാനം. ഇന്ന് കാണുന്ന ജാർഖണ്ഡ്, അതായത് ബീഹാറിൻ്റെ അടുത്ത് കാണുന്ന ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു, ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്നു 2000 രൂപപ്പെട്ട ഉത്തർഖണ്ഡ് എന്ന സംസ്ഥാനം. അങ്ങനെ ഉത്തർഖണ്ഡിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ഇപ്പോൾ ഉത്തർഖണ്ഡ് അതിൽ നിന്ന് മാറിയതിനു ശേഷവും അതേ സ്റ്റേറ്റസ് ഉത്തർപ്രദേശ് നിലനിർത്തുന്നുണ്ട്. അവസാനമായി, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ജനകീയ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ മുറവിളി കൂട്ടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ വിദർഭ സംസ്ഥാനം, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്, വെസ്റ്റ് ബംഗാളിലെ ഗൂർഖാലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്, ഉത്തർപ്രദേശിലെ ഹരിതപ്രദേശ് എന്ന ഒരു
ഭാഗ സംസ്ഥാനമായി രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ സാമ്പത്തിക അസമത്വത്തിൻ്റെ പ്രതീകമായാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും പ്രതീകമായാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ 70 വർഷത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. 1956 സംസ്ഥാനങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ വികസനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 100% ആ തീരുമാനത്തെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള ഇന്ത്യയുടെ ചരിത്രം. ഉദാഹരണത്തിന്, ഇപ്പോൾ 64 വർഷം നമുക്ക് വേണമെങ്കിൽ പറയാം, 2020 ആയപ്പോൾ 64 വർഷം അടുപ്പിച്ചാകുന്നു. ഈ 64 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു എന്നല്ലാതെ ഈ 14 സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ രൂപീകരണം പോലും മോശമായ ഒരു തീരുമാനമായിരുന്നെന്ന് നമ്മൾ ദൃഢവും വായിച്ചിട്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെ നമുക്ക് കാസർഗോഡ് നമ്മുടെ ഭാഗമായി, കന്യാകുമാരി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നിരുന്നാൽ തന്നെയും ചില ഫാക്ടേഴ്സ് കണക്കിലെടുക്കുമ്പോൾ യൂണിറ്റിയും ഇൻ്റഗ്രിറ്റിയും, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയും യൂണിറ്റിയും, ഇന്ത്യയുടെ ഡെമോക്രസി, ഇന്ത്യയുടെ പീപ്പിളുടെ ആ ഒരു യുനാനിമിറ്റി, ഈ എല്ലാ ഫാക്ടേഴ്സിനെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു 1956 സംസ്ഥാനങ്ങളുടെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട എല്ലാ ആസ്പെക്ട്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിനവസാനം നമ്മുടെ ഫസ്റ്റ് ചാലഞ്ചാണ് നമ്മൾ ഇതുവരെ ഈ സംഭവങ്ങളിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് നേഷൻ ബിൽഡിംഗ്, അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് 14 സംസ്ഥാനങ്ങൾ എന്ന് 1956 നിന്ന് തുടങ്ങിയ ഇന്ത്യ ഇന്ന് എവിടെ എത്തി, എത്ര സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു, എത്ര സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി മാറി, എത്ര സംസ്ഥാനങ്ങൾ വീണ്ടും വിഭജിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കണ്ടെത്തൽ നടത്താം. അത് നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സിലായി ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ 19 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ ഫസ്റ്റ് പാർട്ട് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസിൽ 9 ചാപ്റ്റർ ഉണ്ട്. ആ 9 ചാപ്റ്ററിൽ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ സെഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ 4 ക്ലാസ്സിലായി കേട്ട കാര്യങ്ങൾ, ഒന്ന് നമുക്ക് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾക്ക് പുതുതായിട്ട് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കൂടി പോയിട്ട് വരാം. അല്ലാതെ തന്നെ നമ്മൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ പ്രസന്റ് സാർ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നും ആ സ്പീച്ചിൻ്റെ പ്രാധാന്യവും അതെന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അവിടെ നിന്ന് നമ്മൾ അടുത്ത് നമ്മുടെ പാർട്ടീഷനിലേക്ക് പോവുകയും നമ്മുടെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളും നമ്മുടെ പാർട്ടീഷൻ എങ്ങനെ പെട്ടെന്ന് ഉണ്ടായെന്നും ആ പാർട്ടീഷൻ്റെ പ്രോസസ്സും പ്രോബ്ലംസും ഒക്കെ നമ്മൾ 2-ാമത്തെ ഭാഗത്താണ് ചർച്ച ചെയ്തത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ 2-നേഷൻ തിയറി എന്ന കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ 2-ാമതായിട്ട് ഡീല് ചെയ്തത്. അടുത്ത നമ്മുടെ അനന്തരഫലങ്ങളായിരുന്നു, പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനന്തരഫലങ്ങൾ. നമുക്കറിയാം ചില ആൾക്കാർക്ക് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ, ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെ ഏതൊക്കെ ഏരിയ എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്. ഒരു ഓവർനൈറ്റിലുണ്ടായ പ്രോബ്ലംസ്, ലൂട്ടിങ്സ്, കില്ലിങ്സ്, പിന്നെ റെഫ്യൂജി ഇഷ്യൂസ്, പിന്നെ മൈഗ്രേഷൻ ഇഷ്യൂ, കമ്മ്യൂണൽ ഇഷ്യൂസ്, ഇതൊക്കെയായിരുന്നു നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ പഠിച്ചതും അതുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ 2nd ക്ലാസ് വി ഡെൽട്ട് വിത്ത് ദ കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. വാട്ട് വേർ ദ കോൺസിക്വൻസസ് ആൻഡ് ഹൗ ദീസ് കോൺസിക്വൻസസ് ഇൻ ദ ലോങ് റൺ വാസ് ടാക്കിൾഡ് ആൻഡ് ഹൗ ഇറ്റ് വാസ് സോൾവ്ഡ് വിതൗട്ട് ക്രിയേറ്റിംഗ് ഫെർദർ ഡിസ്റ്റർബൻസ് ടു ഇന്ത്യസ് ഡെമോക്രസി ഓർ ഡെവലപ്മെൻറ്റ്. ഇതായിരുന്നു നമ്മൾ 2nd ക്ലാസ്സിൽ ചെയ്തത്. 3rd ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്തത്. വിച്ച് വേർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, വിച്ച് ആർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് ക്രിയേറ്റഡ് പ്രോബ്ലംസ്, വാട്ട് വാസ് ദ റോൾ ഓഫ് സം മേജർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ് ആൻഡ് മണിപ്പൂർ. വി ഡിഡ് ഡിസ്കസ് അബൌട്ട് കാശ്മീർ, ദാറ്റ് വാസ് ഗിവൺ ആസ് എൻ അസൈൻമെൻറ്റ് ടു യു. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ഡൺ സം ഓഫ് ഇറ്റ്. ആൻഡ് അഗെയിൻ വി ഡെൽറ്റ് വിത്ത് ട്രാവൻകൂർ, വി ഡെൽറ്റ് വിത്ത് ജുനഗഡ്. ദീസ് വേർ ദ തിങ്സ് വി ഡെൽറ്റ് ഇൻ ദ 3rd ക്ലാസ്.
And in that class, more than that, we also dealt with how the government approached this issue. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിൻ്റെ റീഓർഗനൈസേഷനിൽ ഗവൺമെൻറ്റിൻ്റെ സമീപനം, അതിൽ നമ്മൾ മൂന്ന് ഫാക്ടേഴ്സ് ചർച്ച ചെയ്തു. ഗവൺമെൻറ് കൺസിഡേർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, പിന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റി, ഓട്ടോണമി, ഓൾ ദീസ് തിങ്സ് വെയർ കൺസിഡേർഡ് ബൈ ദ ഗവൺമെൻറ്. ബട്ട് ദ സുപ്രീം ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു ഇന്ത്യാസ് സെക്യൂരിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി. ഓൺ ദാറ്റ് ബേസ് ദ വെയർ വെരി ഷുവർ ദാറ്റ് ഓൾ ടെറിട്ടറി വിത്തിൻ ഇന്ത്യ ഷുഡ് ബി പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്നുള്ളത് ഒരു ഫാക്ടറായിരുന്നു. കൂടാതെ നമ്മുടെ അന്നത്തെ അയൺമാൻ ഓഫ് ഇന്ത്യ, അവർ അയൺമാൻ, ദ ദെൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ദ ഹോം മിനിസ്റ്റർ, ദ റോൾ ഓഫ് പട്ടേൽ ഇൻ ഇൻ്റഗ്രേറ്റിംഗ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ്, ദാറ്റ് വി ഡിസ്കസ്ഡ്. ആൻഡ് ഫൈനലി ഇൻ ദിസ് ക്ലാസ് ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ആൻഡ് വി നോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ നാഗ്പൂർ സെഷൻ. വാട്ട് വാസ് ദ ഗവൺമെൻറ്സ് ഡിസിഷൻ ദെൻ? Why Britishers divided India on the basis of administrative convenience? Why Congress deliberately changed it into linguistic basis? And after independence, why we delayed the process of reorganization? Because we ourselves studied that there were some issues which were to be given importance than the reorganization of states. The problems related with partition, the problem related with integration of princely states. So when these issues began to take more importance, and again the question of conducting election, I told you somewhere in 1951-52 we had elections which we will deal in detail in the next chapter. It was a miracle that elections took place in India, the largest, biggest democracy in all sense of the term. So finally in this chapter, the reorganization, how it was successfully implemented, how the state reorganization commission played the effective role, how language was accepted as a criteria for forming states, how more states were formed in India even after 1956. In 1916 itself, the then Bombay state was divided into Maharashtra and Gujarat because of linguistic differences. Then in 1963, the state of Nagaland was formed. In the northeastern part of India, the states of Punjab and Haryana carved out of the former Punjab state, and in 1971 the state of Himachal Pradesh was also formed from the same region. In 1972 the states of Manipur, Meghalaya and Tripura were formed. In 1987 we saw that the government created three new states, one our famous tourist destination, the state of Goa, the other one the state which is having problems with China, the border state with China, that is Arunachal Pradesh, and again the state of Mizoram. All these were created in 1987. That means the states that were formed in India after 1956 went up to 16. Now a striking feature to be noted here is that all these states were not formed on the basis of language alone. Most of the new states in India were created more for balancing the economic disparities in their respective region. Moreover, at present, the demand for the Vidarbha state in Maharashtra, the Gurkha land in West Bengal, the Harit Pradesh in Uttar Pradesh, etc., insists that the creation or demand for new states is to overcome the regional imbalance in development. And how after 64 years of India's democracy, this linguistic states proved to be the better option that India has given to us. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏറെക്കുറെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, ഈ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ഈ യൂണിയൻ ടെറിട്ടറീസ് ഭാവിയിൽ അടുത്തെങ്ങാനും സ്റ്റേറ്റ്സ് ആവാൻ ചാൻസ് ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടോ, കൂടുതൽ സ്റ്റേറ്റ്സിനെ ഇനി ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റ്സിൻ്റെ എണ്ണം കൂട്ടണമോ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ചർച്ച നടക്കുന്ന സമയവും സാധ്യതയുള്ളതാണ്. ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ് എന്നാ ഏതാണ്, എന്നാണ്, എപ്പോഴാണ്, അതൊക്കെ ഈ അടുത്തെങ്ങാനും ആണോ, അത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കൊന്ന് അതിനെ ഒന്ന് തയ്യാറാക്കി എല്ലാവരും ഇന്ത്യയിൽ ഇന്ന് നിലവിൽ എത്ര സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റലും അത് നിലവിൽ വന്ന സാഹചര്യവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.